يا بلتنا. الله سبحانه وتعالى മനുഷ്യന്മാർക്ക് ചെയ്ത രണ്ട് പ്രധാനപ്പെട്ട നിഅമത്തുകളുണ്ട്. ആ നിഅമത്തിനെ മനുഷ്യൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അതിനെ നല്ലതിൽ ഉപയോഗിക്കുന്നില്ല. ഏതാത് ഒന്ന് അസ്സിഹത്ത് ആരോഗ്യം, പിന്നൊന്ന് ഉൽ ഫറാഹു സമയം. ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കാം, നല്ല നിലക്ക് നിന്ന് നിസ്കരിക്കാം, ഹജ്ജിന് പോകാം, നോമ്പ് നോക്കാം, ഖുർആൻ ഓതാം, ഇതെല്ലാം ചെയ്യാം. അത് ആ സമയത്ത് ചെയ്യുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ട സമയാകുമ്പോഴേക്ക് പിന്നെ നിസ്കരിക്കാൻ തുടങ്ങും. അത് ഇരുന്നിരിക്കുന്നു, നിന്നിട്ട് നിസ്കരിക്കാനും കഴിയുന്നില്ല. നിസ്കാരത്തിൻ്റെ ഷർത്തോ ഫർളോ ബാത്തിലാകുന്ന കാര്യമോ അതാബോ ഒന്നും അറിയാതെ ഗസാലയിൽ ഇരുന്നുണ്ടെങ്കിലായി. അതിപ്പോൾ ചിലപ്പോൾ നിൽക്കാൻ കഴിയുന്ന ആളും ഗസാലയിൽ ഇരിക്കലുണ്ട്. ഇതൊന്നും നിസ്കാരമല്ല. അപ്പോൾ ആരോഗ്യ സമയത്ത് കുറേ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. ആരോഗ്യം നഷ്ടപ്പെട്ടിട്ടാകുമ്പോഴേക്ക് അപ്പോഴാണ് ഓർമ്മയാകുന്നത്, അതോ ഞങ്ങൾക്ക് പള്ളിക്ക് പോകാൻ കഴിയുന്നില്ല, ഒന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഖുർആൻ ഓതാൻ കണ്ണ് കാണുന്നില്ല, അത് ഓതാൻ കിട്ടുന്നുമില്ല. ആരോഗ്യത്തിൻ്റെ സമയത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ വൽ ഫറാഹു, മനുഷ്യന് ഒഴിവ് സമയം കിട്ടുക, സമയത്തിനെ വെറുതെ കളയുക. സമയത്തിന് ബലത്തരണ്ട്. സമയത്തിൻ്റെ ഓരോ സെക്കൻഡുകളും അത് കഴിഞ്ഞു കിടക്കുമ്പോൾ നമ്മളുടെ ആയുസ്സിൽ നിന്നത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആയുസ് ചുരുക്കി എത്ര സെക്കൻഡ് നമ്മളെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അള്ളാഹ് പണ്ടേ കണക്കാക്കിയിട്ടുണ്ട്. അതിൽ ഒരു സെക്കൻഡ് പോയാൽ അത് നമ്മൾക്ക് നഷ്ടം തന്നെ, വെറുതെ പോയാൽ നഷ്ടം. നല്ല കാര്യം ആ സമയത്ത് ചെയ്യണോ? മനുഷ്യനിങ്ങനെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തതുപോലെ സമയത്തിനിങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു വിഷയമാണ്. സമയത്തിന് നല്ലതിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ വലിയ നഷ്ടം. എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ യാഫി തങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനം എന്ന നിലക്ക് തന്നെ വൈത്തിയെത്തി. നിന്റെ കൂടെ ഇരുന്ന് അനാവശ്യം പറഞ്ഞ് ഒരു കാര്യവുമില്ലാത്ത വാക്കുകൾ പറഞ്ഞ് സമയം പോക്കുന്ന ആള് നീ മനസ്സിലാക്കും വലിയ ചങ്ങായി അവൻ എന്ന്. ഞാൻ മനസ്സിലാക്കുന്നവൻ ചങ്ങായി അല്ല, അവൻ നിന്റെ ശത്രുവാണ്. എന്തുകൊണ്ട് ലിമാ അന്ന അംഫാസൽ ഹയാതി ജവാഹിറു നിഫാസും വഖദ് അലഹാലഹ അൻക നാഫിയ. ജീവിതത്തിന്റെ ഓരോ ശ്വാസവും, നമ്മൾ ശ്വാസം വിടുന്നുണ്ടല്ലോ, ആ ഓരോ ശ്വാസവും രത്നങ്ങളാണ്. വലിയ മാണിക്യമോ ഗോമേതകമോ പ്ലാറ്റിനമോ ഇതുപോലത്തെ ഇരിക്കുന്ന വലിയ വലിയ അമൂല്യമായ വസ്തുക്കളുണ്ടല്ലോ, അതുപോലെ നിന്റെ ശ്വാസത്തിന് എത്രയോ വില കണക്കാക്കാൻ സാധ്യമല്ല.
ലിമാ അന്ന അംഫാസൽ ഹയാതി ജവാഹിറു നിഫാസുൻ വിലകണക്കാക്കാൻ സാധിക്കാത്തത് വഖദ് അദ്ഹാ ലഹാ അൻകനാഫിയാ നിന്നോട് ദുനിയാവിലും ആഖിറത്തിലും ഒരു ഉപകാരവും ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് സമയം പോക്കുന്നവൻ അവൻ നിന്റെ ഈ അമൂല്യമായ ശ്വാസങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഈ ശ്വാസം വെറുതെ പോകുമ്പോൾ നീ ചിന്തിക്കുന്നില്ല. വലോ ജീഫതു ദുന്യാ തഫൂതു ലസാറഅത് യദാ കായിലാ തുറുബിൻ അറസി സാഫിയ. ഈ ഒരു ശ്വാസം നല്ല വിഷയത്തിൽ ചെലവാക്കിയാൽ നിനക്ക് ആഹ്റത്തിലുള്ളത് ഇരിക്കുന്ന പ്രതിഫലം അതിൻ്റെത് എത്രേ അല്ലാഹുവേ അറിയും. പക്ഷെ ഈ ശ്വാസം നിനക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിനക്കൊരു വിലയുമില്ല. മറിച്ച് ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യം, ദുനിയാവ് ചകമാണ്, ഈ ദുനിയാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ സാറായത്തി ₹100,000 നഷ്ടം വന്നുപോയി. അപ്പൊ നിന്റെ ബേജാറ് അതിന് ഹദ്ദില്ല. നീ തലയിൽ മണ്ണ് വാരിയിടുന്നു, എന്റെ ദുനിയാവേ പോയി. അവിടെ നിനക്ക് ഖേദം വരും. ഇവിടെയോ ശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിനക്ക് അതിൽ ഒരു ചിന്തയുമില്ല. സമയത്തിന് വലിയ വിലയുണ്ട്, അത് വെറുതെ കളയാൻ പറ്റുകയില്ല. നമ്മളുടെ ആയുസ് കണക്കാക്കപ്പെട്ടത് ഈ സെക്കൻഡുകളെ കൊണ്ട്, നമ്മുടെ ശ്വാസങ്ങളെ കൊണ്ട്. അത് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ ആ ശ്വാസത്തെ രണ്ടാമത് മടക്കിയെടുക്കാൻ സാധ്യമല്ല. കഴിഞ്ഞു പോയത് ഇരിക്കുന്ന സെക്കൻഡുകള്, മിനിറ്റുകള്, മണിക്കൂറുകള്, ദിവസങ്ങള് രണ്ടാമത് മടക്കിക്കൊണ്ടുവരാൻ സാധ്യമല്ല. അത് നഷ്ടപ്പെട്ട് തന്നെ നല്ലതിൽ ചെലവാക്കില്ല എങ്കിൽ. ഇത് നമ്മളുടെ വലിയൊരവസ്ഥയാണ്. സമയത്തിനെ നഷ്ടപ്പെടുത്തുക, ആരോഗ്യകാലത്തെ നഷ്ടപ്പെടുത്തുക. ആരോഗ്യകാലത്തൊന്നും ചെയ്യൂല, വയസ്സാകുമ്പോളെ ഹജ്ജിന് പോകുകയാണ്. എല്ലാം ദുനിയാവിന്റെ കാര്യമെല്ലാം തീർന്നിരിക്കാൻ ഒന്നുമില്ല. പൈസ കുറച്ച് അധികം ഉണ്ട് എന്ന് കണ്ടാൽ അപ്പൊ ഒരു ഹജ്ജിന് പോവാ. മക്കത്ത് പോയിട്ട് അവിടെ എത്തിയാലോ തവാഫ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? വീൽ ചെയർ വേണം. സഹി ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇല്ല, വീൽ ചെയർ വേണം. മാത്രമല്ല എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ ഹജ്ജിനെ പറ്റി, ഉംറനെ പറ്റി പോകുമ്പോൾ? ചില ആൾ മനസ്സിലാക്കി എന്താ ഉംറ ചെയ്താൽ മതി, ഹജ്ജ് വേണ്ട. ഹജ്ജ് ജൂബാള് ഹജ്ജിന് തന്നെ പോണം. ഉംറ മാത്രം പോരാ. ഇങ്ങനെ ആരോഗ്യമുള്ള കാലത്ത് അതൊന്നും ഓർമ്മയില്ല. സമയത്തെ നല്ലതിൽ ഉപയോഗിക്കുന്നതിൽ അതിലും ഒരു ശ്രമമില്ല. ഇവിടെ മഗ്‌രിബിന് പരിപാടി ഇരുന്നില്ല. അപ്പൊ മഗ്‌രിബിന് തുടങ്ങും. ഞാൻ മഗ്‌രിബ് സ്കെച്ച് ഇങ്ങോട്ട് വന്നു, ആരും വിളിച്ചില്ല. ഇപ്പൊ തുടങ്ങാനായിട്ടില്ല. വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. ആന മടങ്ങിപ്പോയി. രണ്ടാമത് തുടങ്ങാനായിരുന്നു, വിളിച്ചു. വിളിച്ചപ്പോ വന്നു. ഒന്ന് നോക്കുമ്പോഴേക്ക് ഇവിടെ അൻസാറുൽ മുസ്ലിമീൻ സംഘടന, SOS സംഘടന, SSF സംഘടന, ഇവിടുത്തെ ഈ സംഘടനയുടെ ആളുകൾ മാത്രം വന്നിരുന്നെങ്കിൽ ഇവിടെ ഈ സഹസ് നിറയുമായിരുന്നില്ലേ? എന്തായി ആളെവിടെ പോയി? എവിടെ പോയി ആള്? അപ്പൊ ഇതൊരു ശബ്ദം ഉണ്ടാക്കുക, അത്രയുള്ളൂ. ഒരു ശബ്ദം വേണം, അതിലൊരു കാര്യം ഉണ്ടാവണമെന്നുള്ള ആ ചിന്തയില്ല. ഇതാണ് ഇവിടെ സംഭവിച്ചത്. എന്തിനു മഗ്‌രിബ് സ്കെച്ചിട്ട് നോട്ടീസിൽ കൊടുത്തത്? വിളിച്ചിരുന്നതിന് ഇഷാ കഴിഞ്ഞിരുന്ന് പറഞ്ഞാൽ പോലെ ഞാൻ മഗ്‌രിബ് മുതൽക്ക് ഇതാ ഇവിടെ ഇരുന്ന് ഈ സമയമെല്ലാം വെറുതെ കളഞ്ഞു. ഒരിക്കൽ വന്ന് മടങ്ങിപ്പോയി, പിന്നെ നിങ്ങൾ ആ സമയത്ത് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അതല്ല ഇഷ കഴിഞ്ഞിട്ട് എന്ന് പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇഷ വരെ എന്തെങ്കിലും കിതാബ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു.
വേറെ എന്തൊക്കെ ഉത്തരവാദിത്തമുള്ള പണിയുണ്ട്, അതൊക്കെ പൂർത്തിയാക്കുമായിരുന്നു. സമയം വെറുതെ നഷ്ടപ്പെട്ടു. ഇങ്ങനെ സമയം നഷ്ടപ്പെടുത്തുന്നതിൽ നമ്മൾ വളരെ ഉഷാറാണ്. ആരോഗ്യത്തിന് വെറുതെ കളയുക, അതുപോലെ തന്നെ സമയത്തെ വെറുതെ നഷ്ടപ്പെടുത്തുക, ഇതിലെല്ലാവരും നമ്മൾ വിദഗ്ധന്മാരാണ്. ഒരു കാര്യത്തിന് 10 മണി സമയം തന്നാൽ ആള് വരുന്നെ 11 മണിക്ക് നല്ല മാനന്തരക്ക. ഇതാണ് കൃത്യനിഷ്ഠ എന്നുള്ള ഒരു വിഷയം. ഇല്ലേ ഇല്ല ഇല്ല. മനുഷ്യന് ആ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു കൃത്യനിഷ്ഠ വേണം. നമ്മൾ രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ചെയ്യുന്ന കാര്യത്തിലും അതിലും അങ്ങനെ തന്നെ ഒരു ടൈം ടേബിൾ വേണം. ടൈം ടേബിൾ ഇല്ലേ ഒന്നും നടക്കില്ല, ഒരു കാര്യവും നടന്നിട്ടില്ല. അപ്പൊ സഭ കഴിച്ചാലോ, അപ്പൊ എന്താക്ക, പല്ല് വെക്ക, ഒന്നുകൊടുക്ക, ഒന്ന് നിസ്കരിക്ക, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ കുറച്ച് കുർബാൻ ഓതുക, ഇങ്ങനെ ഒരു ടൈം ടേബിൾ വെക്ക. അത് കഴിഞ്ഞാ പിന്നെന്ത് ചെയ്യാ, മനുഷ്യൻ കുളിക്കാനോ മറ്റോ മറിച്ചെല്ലാം ഉണ്ടാവും, അതെല്ലാം പൂർത്തിയാക്കുക. അതെല്ലാ ദിവസവും വരെ സമയത്ത് അങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോവുക. പിന്നെ ഭക്ഷണം കഴിക്കുക, പിന്നെ ആവശ്യത്തിന് പോവുക, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വരിക, തിരിച്ചു വന്ന് എവിടെ ഉണ്ടാവണം, നമ്മളെ പെരയിലുണ്ടാവണം, അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ സമയത്ത് മസ്ജിദിലുണ്ടാവണം. 3 സ്ഥലങ്ങളാണ് മനുഷ്യൻ. ഏത്? ഒന്ന്, അവന്റെ ജീവിത മാർഗം തേടുന്ന ആ സ്ഥലം, പീടിയോ അല്ലെങ്കിൽ കൃഷിയോ ഉദ്യോഗമോ ഉണ്ടാവട്ടെ, അവിടെ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ എവിടെ ഉണ്ടാക, സ്വന്തം പൊരയിൽ. പൊര കഴിഞ്ഞാ പിന്നെന്താക്ക, വേറെ എന്തെങ്കിലും അത്യാവശ്യം അതിന് പോകാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മസ്ജിദ് സംസ്കരിക്കാൻ വേണ്ടി അവിടെ പോകാം, അവിടെ കുറച്ച് ഖുർആനോ അതാ കുറച്ച് ഇത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്തിട്ട് അവിടെ ഇരിക്കാം. ഇതൊന്നുമില്ല. രാവിലെ എണീച്ച് മസ്താനായിട്ട് ഇരുന്ന് മടിയാണ്. അങ്ങനെ കുറെ ആലോചിച്ചു, ആലോചിച്ചിട്ടാകുമ്പോഴേക്ക് ബസ് ഒന്ന് പോയി. ആ പോണ്ടതുണ്ടാവില്ല, ബസ് പോയി. രാവിലെ തന്നെ ഒരുങ്ങിയാലോ? സമയത്തിന് നല്ല നിലക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നാളെ ആഹറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചോദ്യം ചെയ്യും, സമയം, നിന്റെ സമയത്തെ എന്തിൽ നീ ഉപയോഗപ്പെടുത്തി? അത് അള്ളാഹു ചോദിക്കുന്ന ആൾ ആഹ്റത്തിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. അതുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതൊരു ആരോഗ്യമുള്ള സമയത്ത് വേറെ ഫറദ് നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയും. കുറെ വയസ്സാകുമ്പോഴേക്ക് പിന്നെ ഒന്നും കഴിയില്ല. കുറെ ദിക്റുകളും ഖുർആനും സലാത്തും ഇതൊക്കെ കാണാതെ പഠിക്കാനും കഴിയും ചെറുപ്രായത്തിൽ, 40 വയസ്സിന്റെ മുമ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പാടാക്കിയാ ഓർമ്മയൊക്കെയല്ല. ഇത് പിന്നെ ചെയ്യാ, പിന്നെ 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 ചെയ്യാ, നാളെ ചെയ്യാ, ഇങ്ങനെ പിന്തിച്ചാൽ ഒരൊറ്റൊരു കാര്യവും ഇല്ല, ആയുസ് വെറുതെ തീർന്നു. സ്വന്തം സമയത്തിന് നഷ്ടപ്പെടുത്തി എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ സമയത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി വരെ ശ്രമിക്കുക. ഞാൻ നോട്ടീസ് കാണുമ്പോ വിചാരിച്ച് ഭയങ്കര നിറഞ്ഞ അലിമീങ്ങളെ കൊണ്ടൊന്നും അങ്ങന്മാരെ കൊണ്ടൊന്നും നിറഞ്ഞേരിക്കുന്നൊരു സർസായിരിക്കില്ല മഹാത്മശേഷം. മജ്ലിസിലും കുറെ ആളുണ്ടാവും, ഇവിടെ നോക്കുമ്പോ അങ്ങനെ ഒന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ ചിലരുണ്ട്, ആര് അലിമീങ്ങൾ ക്ഷണിക്കപ്പെട്ട ആൾ, നോട്ടീസ് കണ്ട ആൾ, ആര് വന്നു. അത് മാരിയമായതുകൊണ്ട് കുറച്ച് എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് തന്നെ തുടങ്ങാൻ, പരിപാടി തുടങ്ങാറിയിട്ട് അങ്ങനെ തീരുമാനിക്കാമായിരുന്നല്ലോ. ഇങ്ങനെ ഉണ്ടാവാൻ പറ്റുകയില്ല. അത് പോട്ടെ, ഈ സംഘാടകരായ കമ്മിറ്റികൾ SOS SSF നിസാർ എവിടെ പോയി? ഇവിടെ ആരുണ്ട്? ഇപ്പൊ എത്ര കുറിച്ച് വെച്ചിരുന്നു വരും. പിന്നെ ബുർദ പാടാൻ അമ്മ. ഏതൊരു കാര്യവും ചെയ്യുമ്പോൾ നമ്മൾക്കതിൽ ദുനിയാവിലോ അല്ലെങ്കിൽ ആഹ്റത്തിലോ എന്ത് ഉപകാരമുണ്ട് എന്ന് ചിന്തിക്കണം. ദുനിയാവിലും ഗുണമില്ല, ആഹ്റത്തിലും ഗുണമില്ല. അങ്ങനെയുള്ള കാര്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി വേറെന്തൊക്കെ പരിപാടി ഉണ്ടാവും ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. നല്ല വർക്കത്തിയട്ടെ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അള്ളാഹുവിന്റെ പേരുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി വെച്ചുകൊണ്ട് നിർത്തുന്നു.